നമസ്കാരം ഉണ്ട് എല്ലാവർക്കും. മലയാളി സോൾ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് 11 ഒക്ടോബർ 2021 തിങ്കൾ. കേരളകന്തിയിലെ മുഖ്യ വാർത്തകളൊന്ന് പരിശോധിച്ച് നോക്കാം. കൽക്കരി ക്ഷാമം, വൈദ്യുതി പ്രതിസന്ധി, ഇരുട്ടിലാകുമോ കേരളവും. അമിത വേഗത്തിലെ കാറിടിച്ച് മെഡിക്കൽ വിദ്യാർത്ഥി മരിച്ചു. വെള്ളി വരെ ശക്തമായ മഴ. വാർത്തകൾ വിശദമായി ഒന്ന് പരിശോധിക്കാം. ന്യൂഡൽഹി, രാജ്യത്ത് കൽക്കരി ക്ഷാമം രൂക്ഷമായതിനെ തുടർന്ന് 3 സംസ്ഥാനങ്ങൾ പവർകട്ട് പ്രഖ്യാപിച്ചതിന് പിന്നാലെ കേരളവും കടുത്ത വൈദ്യുതി നിയന്ത്രണത്തിലേക്ക്. കേന്ദ്രത്തിൽ നിന്നുള്ള വൈദ്യുതി വിഹിതത്തിലെ കുറവ് തുടർന്നാൽ സംസ്ഥാനത്ത് പവർകട്ട് വേണ്ടി വരുമെന്ന് വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി പറഞ്ഞു. കേന്ദ്രത്തിൽ നിന്ന് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും ലഭിക്കുന്ന വൈദ്യുതിയിൽ 300 മെഗാവാട്ടിൻ്റെ കുറവാണ് കേരളത്തിലുണ്ടായത്. കേരളം പ്രതിദിന ഉപഭോഗം 68-72 ദശലക്ഷം യൂണിറ്റ്. മഴക്കാലം 81-88 ദശലക്ഷം യൂണിറ്റ്. വേനൽക്കാലം പവർ കട്ട് ഒഴിവാക്കാനുള്ള പരമാവധി ശ്രമം നടത്തും. കേന്ദ്രത്തിൽ നിന്ന് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും ലഭിച്ചിരുന്ന വൈദ്യുതിയിൽ കുറവ് സംഭവിച്ചു. ഈ സാഹചര്യം തുടർന്നാൽ പവർ കട്ട് ഏർപ്പെടുത്തേണ്ടി വരും. കെ കൃഷ്ണൻകുട്ടി, സംസ്ഥാന വൈദ്യുത മന്ത്രി. അമിത വേഗത്തിലെത്തിയ കാറിടിച്ച് മെഡിക്കൽ വിദ്യാർത്ഥി മരിച്ചു. സഹപാഠിക്ക് ഗുരുതര പരിക്ക്. നിതിൻ സി ഹരി. പോത്തൻകോട്, കഴക്കൂട്ടം വെഞ്ഞാറമൂട് ബൈപ്പാസിൽ ചന്തവിള കിൻപുറ പാർക്കിന് സമീപത്തെ വളവിൽ അമിത വേഗത്തിലെത്തിയ കാറിടിച്ച് ബൈക്ക് യാത്രികനായ മെഡിക്കൽ വിദ്യാർത്ഥി മരിച്ചു. നെടുമ്പാശ്ശേരിയിൽ എയർ ഇന്ത്യ എയർപോർട്ട് എഞ്ചിനീയറിംഗിൽ മാനേജറായ കോതമംഗലം ചെറുവറ്റൂർ ചിറക്കൽ ഹൌസിൽ ഹരിയുടെയും അധ്യാപികയായ ലുലു കെ മേനോന്റെയും മകൻ നിതിൻ സി ഹരിയാണ് 21 മരിച്ചത്. വെള്ളി വരെ ശക്തമായ മഴ. തിരുവനന്തപുരം, സംസ്ഥാനത്ത് വെള്ളിയാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. ബംഗാൾ ഉൾക്കടലിലെ ചക്രവാത ചുഴി ശക്തിപ്പെട്ട് വരും ദിവസങ്ങളിൽ ന്യൂനമർദ്ദമാകും. തെക്ക് മധ്യ ജില്ലകളിലാണ് കൂടുതൽ മഴ ലഭിക്കുന്നത്. ഇന്ന് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട് എന്നിവിടങ്ങളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. ഉരുൾപൊട്ടൽ സാധ്യതയുള്ളതിനാൽ മലയോര മേഖലയിലുള്ളവർ ജാഗ്രത പാലിക്കണം. മധ്യകിഴക്കൻ അറബിക്കടലിൽ ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ ജാഗ്രത പാലിക്കണം. നാൽപ്പതാണ്ടിനപ്പുറവും നാവായിക്കുളത്തെ ESI ഡിസ്പെൻസറി ജലരേഖ. നാവായിക്കുളം ESI ഡിസ്പെൻസറി നിർമ്മാണം ഉടൻ ആരംഭിക്കുമെന്ന് സ്ഥലം MP പ്രഖ്യാപിച്ചിട്ട് 1 കൊല്ലം പിന്നിട്ടു. എന്നാൽ യാതൊരു നടപടിയും ഇനിയും ഉണ്ടായിട്ടില്ല. ഇതൊരു അടഞ്ഞ അധ്യായമാണെങ്കിൽ ഭൂരഹിതവർക്ക് പ്രസ്തുത ഭൂമി പതിച്ചു നൽകണം. എ ഷാജഹാൻ, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ്. ഡിജിറ്റൽ സർവേക്ക് നവംബറിൽ തുടക്കമിടും. വക്കം, സംസ്ഥാനത്ത് നവംബറിൽ ഭൂമിയുടെ ഡിജിറ്റൽ സർവേ ആരംഭിക്കുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ പറഞ്ഞു. വക്കം സ്മാർട്ട് വില്ലേജ് ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രിയെ പുറത്താക്കണം. തിരുവനന്തപുരം, ലക്കിംഗ്പൂർ കർഷക കൂട്ടക്കൊലയിൽ കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി സജ്ജയ് മിശ്രയെ പുറത്താക്കണമെന്ന് കിസാൻ ജനത ജില്ലാ പ്രവർത്തക യോഗം ആവശ്യപ്പെട്ടു. ജില്ലാ പ്രസിഡന്റ് ബാലരാമപുരം രാജു, അധ്യക്ഷനായി ജി പ്രവീൺകുമാർ, കോളിയൂർ സുരേഷ്, കോട്ടൂർ നസീർ, ബാബു ചന്ദ്രശേഖരൻ എന്നിവർ സംസാരിച്ചു. വക്കം സുകുമാരനെ കയർ തൊഴിലാളി ഫെഡറേഷൻ ആദരിച്ചു. ചിറയൻകീഴ്, മലയാളത്തിൽ 8 പുസ്തകങ്ങൾ രചിച്ച വക്കം സുകുമാരനെ കേരള സ്റ്റേറ്റ് കയർ തൊഴിലാളി ഫെഡറേഷൻ INTUC തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ DCC പ്രസിഡന്റ് പാലോട് രവി ആദരിച്ചു. വിദ്യാഭ്യാസ അവാർഡും റാങ്ക് ജേതാക്കളെ ആദരിക്കലും. വർക്കല, കണ്ണമ്പ നവഭാവന ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ വിവിധ പരീക്ഷകളിൽ വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെ അനുമോദിച്ച കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് സൈക്യാട്രി MD 3rd rank നേടിയ ഡോക്ടർ പ്രശാന്ത് ശശിവർണൻ, കൊമേഴ്സ്യൽ പൈലറ്റ് ലൈസൻസ് നേടിയ നടയറ സ്വദേശി ഈശൻ ഹാഷിം, വർക്കല ഇടവ ശിവേരി സ്കൂളുകളിൽ നിന്ന് SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾ എന്നിവരെ ആദരിച്ചു. അശാസ്ത്രീയമായ നിർമ്മാണം, കീഴ്പേരൂർ ഏലായിൽ നെൽകൃഷി വെള്ളം കയറി നശിച്ചു. കിളിമാനൂർ, റോഡിന്റെയും തോടിന്റെയും അശാസ്ത്രീയമായ നിർമ്മാണം കാരണം കീഴ്പേരൂർ ഏലായിലെ ഹെക്ടർ കണക്കിന് നെൽകൃഷി വെള്ളം കയറി നശിച്ചു. കൊയ്യാൻ ഭാഗമായ ഏലായിലെ നെൽകൃഷിയാണ് തുടർച്ചയായി പെയ്ത കനത്ത മഴയിൽ വെള്ളം കയറി നശിച്ചത്. രക്തദാനത്തിന് അംഗീകാരം. വെഞ്ഞാറമൂട്, വെഞ്ഞാറമൂട്ടിലെ യുവാക്കളുടെ സംഘടനയായ സ്നേഹക്കൂടും കേരള വാണിക വൈശ്യ സംഘം വെഞ്ഞാറമൂട് ശാഖയും സംയുക്തമായി സംഘടിപ്പിച്ച രക്തദാന ക്യാമ്പിന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന്റെ അംഗീകാരം. ബ്ലഡ് ബാങ്ക് HOD ഡോക്ടർ മായാദേവി സ്നേഹക്കൂട് ഓർഗനൈസിംഗ് സെക്രട്ടറി SGopakumarന് ഉപഹാരം കൈമാറി. ഡോക്ടർ മിനി, ഡോക്ടർ ഷാനവാസ്, SRajesh, GS Vishnu, MS Krishnanuni, TL Vishnu, അംബരീഷ് തുടങ്ങിയവർ പങ്കെടുത്തു. സ്വാഗത സംഘം രൂപീകരണ യോഗം വർക്കല. നവംബർ 18, 19, 20 തീയതികളിൽ നടക്കുന്ന CPM വർക്കല ഏരിയ സമ്മേളനത്തിനുള്ള സ്വാഗത സംഘ രൂപീകരണ യോഗം 12 വൈകിട്ട് 4 നരിക്കല്ല ജംഗ്ഷനിൽ ടോപ്പിൽ ഓഡിറ്റോറിയത്തിൽ ജില്ലാ സെക്രട്ടറി ആനാവൂർ നാഗപ്പൻ ഉദ്ഘാടനം ചെയ്യും. അഡ്വക്കേറ്റ് വിജോയ്, MLA RR Ramu, അഡ്വക്കേറ്റ് ഷാജഗാൻ, SRajesh തുടങ്ങിയവർ സംസാരിക്കും. ജലസ്രോതസ്സുകൾ സംരക്ഷിക്കണം. കടക്കാവൂർ ഗ്രാമപഞ്ചായത്തിലെ ജലസ്രോതസ്സുകൾ സംരക്ഷിക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് കിസാൻ സഭ കടക്കാവൂർ പഞ്ചായത്തിനോട് ആവശ്യപ്പെട്ടു. ശ്രീകൃഷ്ണ ക്ഷേത്രം ട്രസ്റ്റ് ഭാരവാഹികൾ. മുടപുരം, ശിവകൃഷ്ണ ക്ഷേത്രം ട്രസ്റ്റ് ഭാരവാഹികളായ S Kunjamon ചെയർമാൻ, SinKumar പ്രസിഡന്റ്, P Suresh ബാബു, ഷിബു ജസു, R Radhakrishnan, R Haridasan വൈസ് പ്രസിഡന്റുമാർ, S Mohan Kumar സെക്രട്ടറി, ആനന്ദ്കുമാർ, സേതു ഷൈജു ബിനു ജോയിന്റ് സെക്രട്ടറിമാർ, IR അനിൽകുമാർ ട്രഷറർ, KR ദിലീപ് കൺവീനർ എന്നിവരെ തിരഞ്ഞെടുത്തു.
CPM മുടപുരം ഈസ്റ്റ് ബ്രാഞ്ച് സമ്മേളനം മുടപുരത്ത്, അപേക്ഷ ക്ഷണിക്കുന്നു തിരുവനന്തപുരം. APJ അബ്ദുൽ കലാം ടെക്നോളജിക്കൽ സർവകലാശാലയുടെ കീഴിൽ തിരുവനന്തപുരം ബാട്ടൺ ഹിൽ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ നടത്തുന്ന ഇന്റർ ഡിസിപ്ലിനറി എംടെക് കോഴ്സിന് അപേക്ഷ ക്ഷണിച്ചു. നവരാത്രി ആഘോഷം വർക്കലയിൽ സീറ്റ് ഒഴിവ്. വർക്കല കേരള സർവകലാശാലയുടെ വർക്കല IM സെന്ററിൽ MBA പ്രോഗ്രാമിലേക്ക് ജനറൽ SC ST വിഭാഗത്തിൽ ഏതാനും സീറ്റുകൾ ഒഴിവുണ്ട്. വിദ്യാരംഭം വർക്കല. അയന്തി വലിയ മേഖലയിൽ ദേവീക്ഷേത്രത്തിലെ നവരാത്രി പൂജകളോടനുബന്ധിച്ച് 15 വിദ്യാരംഭ ചടങ്ങുകൾ നടക്കും. ചികിത്സാധന സഹായ വിതരണ ഉദ്ഘാടനം. കിളിമാനൂർ പൊതുപ്രവർത്തന രംഗത്ത് നഗരൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് എന്ന നിലയിൽ 51 വർഷം തികയുന്ന ഇബ്രാഹിംകുട്ടിയെ ആദരിക്കുന്നതിന്റെ ഭാഗമായി ഒരു മാസം നീണ്ടു നിൽക്കുന്ന സ്നേഹപൂർവ്വം സാറിന് എന്ന പരിപാടിയോടനുബന്ധിച്ച് സംഘാടക സമിതി സ്വരൂപിച്ച ചികിത്സാ ധനസഹായ നിധിയുടെ വിതരണോദ്ഘാടനം കെ മുരളീധരൻ MP നാളെ വൈകിട്ട് 4 രാജ്ഭവനിൽ നിർവഹിക്കും. വിദ്യാഭ്യാസ അവാർഡ് വിതരണം കിളിമാനൂരിൽ. സർവദേശീയ പ്രക്ഷോഭ ദിനം ആറ്റിങ്ങലിൽ. വേൾഡ് ഫെഡറേഷൻ ഓഫ് ട്രേഡ് യൂണിയൻ വാർഷിക ദിനം സർവദേശീയ പ്രക്ഷോഭ ദിനമായി ആചരിച്ചു. CITU ജില്ലാ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് V സത്യൻ ഉദ്ഘാടനം ചെയ്തു. വിജയ് വിമൽ CPM ബ്രാഞ്ച് സെക്രട്ടറി. സാംസ്കാരിക സമ്മേളനവും കവിയരങ്ങും തിരുവനന്തപുരം. സമദർശിനി കൾച്ചറൽ ഫോറത്തിന്റെ 24 വാർഷികാഘോഷ പരിപാടിയോടനുബന്ധിച്ച് നടത്തിയ സാംസ്കാരിക സമ്മേളനവും കവിയരങ്ങും ശാസ്ത്ര സാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടറും കവിയുമായ സുദർശൻ കാർത്തികപ്പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. വി അശോകുമാർ അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് രാധാകൃഷ്ണൻ നായർ മുഖ്യപ്രഭാഷണം നടത്തി. പ്രമോദ് SN, അജയ് ഘോഷ്, വീണ വിനോദ്, S രാജകുമാർ, G വേണു, S രമേശ് കുമാർ എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ സുദർശൻ കാർത്തികപ്പറമ്പിലിനെ ആദരിച്ചു. വർക്കല മണ്ഡലത്തിലെ മുഴുവൻ വില്ലേജ് ഓഫീസുകളും സ്മാർട്ടാക്കും മന്ത്രി കെ രാജൻ. മലക്കപ്പാറയിലേക്ക് കൂടുതൽ ബസ്സുകൾ. തിരുവനന്തപുരം യാത്രക്കാർ കൂടുതൽ ആവശ്യപ്പെടുന്ന സ്ഥലങ്ങളിലേക്ക് യാത്രാ സൗകര്യം ഒരുക്കുന്നതിന്റെ ഭാഗമായി മലക്കപ്പാറയിലേക്ക് KSRTC കൂടുതൽ ബസ് സർവീസ് നടത്തും. മോദി ഭരണത്തിൽ ആരും സുരക്ഷിതമല്ലെന്ന് പ്രിയങ്ക. നരേന്ദ്രമോദി ഭരിക്കുന്ന ഈ രാജ്യത്ത് ആരും സുരക്ഷിതമല്ലെന്ന് പ്രിയങ്കാഗാന്ധി. ലക്കിംപൂർ കേരിയിൽ കൊല്ലപ്പെട്ട കർഷകരുടെ കുടുംബങ്ങൾക്ക് നീതി ആവശ്യപ്പെട്ട് പ്രധാനമന്ത്രിയുടെ മണ്ഡലത്തിൽ കോൺഗ്രസ് സംഘടിപ്പിച്ച നായ് കിസാൻ റാലി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു പ്രിയങ്ക. അധികാരത്തിലുള്ള BJP നേതാക്കളും അവരുടെ പണക്കാരായ സുഹൃത്തുക്കളും മാത്രമാണ് രാജ്യത്ത് സുരക്ഷിതം. ശബരിമല വികസന പദ്ധതികൾക്ക് പണം മുടക്കാൻ ഭക്തരുടെ കൂ. സോളാർ പ്ലാന്റിന് 8.5 കോടി നിർമ്മാണം, ഉടൻ 4 കെട്ടിടങ്ങൾ പുതുക്കും. KR രമേശ് ലേഖനം. 10691 പേർക്ക് കോവിഡ്. TPR 13.05. തിരുവനന്തപുരം. സംസ്ഥാനത്ത് ഇന്നലെ 10691 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. വിവിധ ജില്ലകളിലായി 361495 പേരാണ് നിരീക്ഷണത്തിലുള്ളത്. 13.05% TPR നിരക്ക്. 799 പേരെയാണ് പുതുതായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. രോഗം സ്ഥിരീകരിച്ചവരിൽ 50 പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്നും വന്നവരാണ്. 10196 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗബാധ. 391 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. 52 ആരോഗ്യ പ്രവർത്തകർക്കും രോഗം ബാധിച്ചു. 85 മരണങ്ങളും റിപ്പോർട്ട് ചെയ്തു. 161 പേർ അപേക്ഷിച്ചു. മരണകാരണം കോവിഡാണെന്ന് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റിനായി ഇന്നലെ വൈകിട്ട് 6 മണി വരെ 161 പേരാണ് അപേക്ഷിച്ചത്. അപേക്ഷകൾ 30 ദിവസത്തിനകം തീർപ്പാക്കും. ടൂറിസം മേഖല 10,000 രൂപ വരെ പലിശരഹിത വായ്പ. ഉത്തരവിറങ്ങി. തിരുവനന്തപുരം. കോവിഡ് മൂലം പ്രതിസന്ധിയിലായ ടൂറിസം മേഖലയെ സംരക്ഷിക്കുന്നതിനായി സർക്കാർ പ്രഖ്യാപിച്ച ധനസഹായ വായ്പാ പദ്ധതി അംഗീകരിച്ച് ഉത്തരവിറക്കിയതായി മന്ത്രി PA മുഹമ്മദ് റിയാസ് അറിയിച്ചു. ടൂറിസം മേഖലയുമായി ബന്ധപ്പെട്ട് തൊഴിലെടുക്കുന്നവർക്ക് 10,000 രൂപ വരെ പലിശ ഈടുരഹിത വായ്പ നൽകുന്നതാണ്. റിവോൾവിംഗ് ഫണ്ട് പദ്ധതി തുടക്കത്തിൽ 10 കോടി രൂപയാണ് പദ്ധതിക്കായി വകയിരുത്തിയത്. റിവോൾവിംഗ് ഫണ്ട് പ്രകാരം ടൂറിസം രംഗത്ത് പ്രവർത്തിക്കുന്ന ഏതെങ്കിലും അംഗീകൃത സംഘടനയിലെ അംഗമായ ടൂറിസവുമായി ബന്ധപ്പെട്ട വിവിധ തൊഴിൽ ചെയ്യുന്നവർക്കും ഉത്തരവാദിത്ത ടൂറിസം മിഷൻ മുഖേന രജിസ്റ്റർ ചെയ്ത് യൂണിറ്റുകൾക്കും ഈ വായ്പയ്ക്കായി അപേക്ഷിക്കാം. അപേക്ഷകൾ പരിശോധിച്ച് വായ്പ അനുവദിക്കുന്നതിന് സമിതിയും രൂപീകരിച്ചു. തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ പരിസരത്ത് 19 കാറുകൾ കല്ലിന് ഇടിച്ചു തകർത്ത 18-കാരൻ പിടിയിൽ. തിരുവനന്തപുരം. തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിലെ പാർക്കിംഗ് സ്ഥലത്ത് നിർത്തിയിട്ടിരുന്ന 19 കാറുകൾ കല്ലുകൊണ്ട് ഇടിച്ചു തകർത്ത ലഹരിക്കടിമയായ 18-കാരനെ റെയിൽവേ പോലീസ് പിടികൂടി. പൂജാപ്പുര ആറാമ്പട സ്വദേശിയും ചിത്രകാരനുമായ എബ്രഹാം വി ജോഷോയെ ആണ് റെയിൽവേ പോലീസ് വീട്ടിൽ നിന്ന് പിടികൂടിയത്. ശനിയാഴ്ച രാത്രിയായിരുന്നു സംഭവം. ലഹരി കിട്ടാതെ വന്നപ്പോഴുള്ള മാനസികാവസ്ഥയിലായിരുന്നു അക്രമമെന്നാണ് പ്രാഥമിക നിഗമനം. സിവിൽ സർവീസ് പ്രിലിമിനറിക്ക് കേരളത്തിൽ 17,000 പേർ. തിരുവനന്തപുരം. സിവിൽ സർവീസ് പ്രിലിമിനറി പരീക്ഷ ഇന്നലെ നടന്നു. രാജ്യത്തിന്റെ വിവിധ കേന്ദ്രങ്ങളിൽ നടന്ന പരീക്ഷയിൽ 400,000 പേർ പരീക്ഷ എഴുതി. സംസ്ഥാനത്ത് തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട് എന്നിവിടങ്ങളിലെ 72 പരീക്ഷാ കേന്ദ്രങ്ങളിലായി 17,000 പേർ പരീക്ഷ എഴുതി. June 27 നടത്താൻ തീരുമാനിച്ചിരുന്ന പരീക്ഷ കോവിഡ് രൂക്ഷമായ സാഹചര്യത്തിലാണ് മാറ്റിവെച്ചത്. ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് IAS, ഇന്ത്യൻ പോലീസ് സർവീസ് IPS, ഇന്ത്യൻ ഫോറിൻ സർവീസ് IFS എന്നിവ അടക്കം 27 സർവീസുകളിലേക്കാണ് പരീക്ഷ. മനുഷ്യനും പ്രകൃതിയും. B സന്ധി എഴുതിയ ഒരു ലേഖനമാണ്. ഈ വർഷത്തെ ഭൗതിക ശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം 3 കാലാവസ്ഥാ ശാസ്ത്രജ്ഞർക്കാണ് ലഭിച്ചിരിക്കുന്നത്. കാലാവസ്ഥയുള്ള വ്യതിയാനങ്ങൾ കമ്പ്യൂട്ടർ മോഡലിലൂടെ പ്രവചിക്കുന്ന ഗവേഷണമാണ് ഇവർ നടത്തുന്നത്. വളരെ സങ്കീർണമായ ക്രമമില്ലാത്ത മാറ്റങ്ങളിൽ പോലും ആഗോളതാപനത്തിന്റെ അർത്ഥം തെരയാൻ ഈ പഠനത്തിലൂടെ സാധിച്ചുവത്രേ. ഇവരുടെ ഗവേഷണ ഫലം നവംബറിൽ ഗ്ലാസ്ഗോയിൽ നടക്കാൻ പോകുന്ന കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ചുള്ള COP
6 എന്ന യു എൻ സമ്മേളനത്തിൽ വലിയ സ്വാധീനം ചെലുത്തുമെന്ന് പറയുന്നു. ആശാപകമായ തീരുമാനങ്ങളിലേക്ക് ലോക നേതാക്കന്മാർക്ക് വഴികാട്ടിയാവാൻ പുതിയ കണ്ടുപിടുത്തത്തിനു സാധിക്കട്ടെ. ലേഖനം തുടരുന്നു. സിലബസ് മാറ്റത്തിലൂടെ മാത്രം ഒന്നും മാറില്ല. ഡോക്ടർ അരുൺ സുരേന്ദ്രൻ. ഓരോ എഞ്ചിനീയറിംഗ് ബിരുദ ബാച്ചിന്റെയും തൊഴിലില്ലായ്മയുടെ സ്ഥിരവിവര കണക്കുകൾ, അതിന്റെ കാരണങ്ങൾ, തൊഴിൽ നൈപുണ്യമില്ലായ്മ എന്നിവയെപ്പറ്റി നിരന്തരം റിപ്പോർട്ടുകൾ വരുന്നു. ഇതിനെ അടിസ്ഥാനമാക്കി എഞ്ചിനീയറിംഗ് വിദ്യാഭ്യാസ സമ്പ്രദായം ഉടച്ചുവാർക്കുമെന്നുമുള്ള പ്രഖ്യാപനങ്ങളും നിരന്തരം വരുന്നു. എന്നാൽ ഇതിനായി നിയോഗിക്കപ്പെട്ട കമ്മിറ്റികൾ മിക്കവാറും കാലഹരണപ്പെട്ട സിലബസുകളിൽ ഏതാനും ചില മാറ്റം വരുത്തുക മാത്രമാണ് ചെയ്യുന്നത്. സിലബസ് മാറ്റത്തിലൂടെ മാത്രമൊന്നുമാവില്ല. ഡോക്ടർ അരുൺ സുരേന്ദ്രൻ എഴുതിയ ലേഖനം തുടരുന്നു. ചെറിയാച്ചന്റെ ക്രൂരകൃത്യങ്ങൾ, വാരവിശേഷം, ദ്രോണർ ഇമെയിലാണ്. മോഹം മുഖപടമണിഞ്ഞു, മൗനം തേങ്ങിക്കരഞ്ഞു, ഇന്നെന്റെ നൊമ്പരം എന്നോട് ചൊല്ലി എന്ന സിനിമാ പാട്ട് ആണ് മോഹമുക്തനായ ചെറിയാൻ ജി അടുത്ത ദിവസങ്ങളായി സ്വയം പാടിപ്പോകുന്നത്. സാഹചര്യങ്ങളുടെ സമ്മർദ്ദം ചെറിയാൻ ജിയെ കൊണ്ട് പാടിക്കുന്നതാണെന്ന് കോടിയേരി സഖാവ് തൊട്ട് പിണറായി സഖാവ് വരെയുള്ളവർക്ക് നന്നായി അറിയാം. തുടർന്ന് പോകുന്നു. വേറിട്ട ആ ശബ്ദം ലോക്സഭാംഗവും സാധ്യകാരനുമായിരുന്ന നെട്ടൂർ പി ദാമോദരൻ 43rd ചരമവാർഷിക ദിനം ഇന്ന്. നെട്ടൂർ പി ദാമോദരൻ ലോക്സഭാംഗവും സാധ്യകാരനുമായിരുന്ന അദ്ദേഹത്തെക്കുറിച്ച് ഒ സി മോഹൻരാജ് എഴുതിയ ഒരു ലേഖനമാണ്. ഉത്തരവധക്കേസിൽ ഇന്ന് വിധിയറിയാം. സൂരജിന് വധശിക്ഷ നൽകണമെന്ന് പ്രോസിക്യൂഷൻ. പാമ്പിനെ കൊണ്ട് കടുപ്പിച്ച് കൊന്ന കൊടും ക്രൂരത. ഇന്ത്യ ചൈന കമാൻഡർതല ചർച്ച തുടങ്ങി. ന്യൂഡൽഹി. കിഴക്കൻ ലഡാക്ക് മേഖലയിലെ സംഘർഷ പ്രദേശങ്ങളിൽ നിന്ന് കൂടുതൽ സൈന്യങ്ങളെ പിൻവലിക്കുന്നതുമായി ബന്ധപ്പെട്ട് അതിർത്തിയിലെ ചുഷുമോഡയിൽ ഇന്ത്യയുടെയും ചൈനയുടെയും കമാൻഡർമാർ 13rd കൂടിക്കാഴ്ച നടത്തി. ഉത്തരവ് ലംഘിച്ചാൽ കോടതിയിൽ അലക്ഷ്യ നടപടി. കോടതി ഉത്തരവുകൾ സർക്കാർ ഉദ്യോഗസ്ഥർ നിരന്തരം ലംഘിക്കുന്നതും അവഗണിക്കുന്നതും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും ഇത് തുടർന്നാൽ കടുത്ത കോടതി അലക്ഷ്യ നടപടികളിലേക്ക് പോകേണ്ടി വരുമെന്നും കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ മുന്നറിയിപ്പ് നൽകി. കോൺഗ്രസിനെയും ചേർത്തുള്ള വിശാല മുന്നണിക്ക് CPM. കേരളമൊഴികെ കോൺഗ്രസുമായി തിരഞ്ഞെടുപ്പ് നീക്കുപോക്കോ സഹകരണമോ ആകാം. ന്യൂഡൽഹി. BJPയെ പ്രതിരോധിക്കാൻ മുഖ്യ പ്രതിപക്ഷ പാർട്ടി എന്ന നിലയിൽ കോൺഗ്രസിനെയും ഒപ്പം കൂട്ടേണ്ടതുണ്ടെന്ന് ഡൽഹിയിൽ ചേർന്ന 2 CPM പോളിറ്റ് ബ്യൂറോ അംഗം വിലയിരുത്തി. കോൺഗ്രസിനെ അടക്കം ഉൾപ്പെടുത്തി അടുത്ത പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷ കക്ഷികളെ ഒറ്റക്കെട്ടായി നിർത്താനുള്ള തന്ത്രങ്ങൾ ആവിഷ്കരിക്കാനും നിർദ്ദേശിക്കുന്നു. അടുത്ത വർഷം കണ്ണൂരിൽ നടക്കുന്ന 23rd പാർട്ടി കോൺഗ്രസിൽ അവതരിപ്പിക്കാനുള്ള രാഷ്ട്രീയ പ്രമേയത്തിന്റെ കരട് തയ്യാറാക്കാനുള്ള ചർച്ചയിലായിരുന്നു നിർദ്ദേശം. 23rd ചേരുന്ന കേന്ദ്ര കമ്മിറ്റി യോഗം കരടിന് അന്തിമ രൂപം നൽകും. ദേശീയ തലത്തിൽ കോൺഗ്രസിനെ ഒഴിവാക്കിയുള്ള 3rd മുന്നണിക്ക് പ്രസക്തിയില്ല. കോൺഗ്രസിനെയും ഉൾപ്പെടുത്തിയാവണം അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള തന്ത്രങ്ങൾക്ക് രൂപം നൽകേണ്ടത്. പ്രതിപക്ഷം ഒറ്റക്കെട്ടായില്ലെങ്കിൽ ഏകഭരണവർഗ പാർട്ടിയായി മാറി BJPക്ക് അത് ഗുണം ചെയ്യും. പ്രതിപക്ഷ ഐക്യം നിലനിർത്താനും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPയെ പരാജയപ്പെടുത്താനുള്ള ദൗത്യം CPM ഏറ്റെടുക്കണം. വർഗീയതയ്ക്കെതിരായ പോരാട്ടത്തിലടക്കം കോൺഗ്രസിന് പോരായ്മകളുണ്ട് എങ്കിലും കേരളം ഒഴികെയുള്ള സ്ഥലങ്ങളിൽ തിരഞ്ഞെടുപ്പ് നീക്കുപോക്കോ സഹകരണമോ ആകാം. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപുള്ള പാർട്ടി കോൺഗ്രസ് എന്ന നിലയിലാണ് BJPക്കെതിരായ പ്രതിപക്ഷ ഐക്യത്തിന് മുൻഗണന നൽകുന്നത്. കർഷക പ്രക്ഷോഭം, തൊഴിലാളി സമരം എന്നിവയിലൂടെ BJPയെ പ്രതിരോധത്തിലാക്കാമെന്ന് യോഗം വിലയിരുത്തി. ഇടതു പാർട്ടികളുടെ സംയുക്ത പ്രക്ഷോഭങ്ങൾ ശക്തമാക്കാനും ധാരണയായി. KPCC പട്ടിക പ്രഖ്യാപനം ഇന്നുണ്ടായേക്കും. വൈദ്യുതി പ്രതിസന്ധി, അധിക വിലയുടെ ഭാരം ഉപഭോക്താവിന്. രാജ്യത്ത് കൽക്കരി ക്ഷാമം രൂക്ഷമായതോടെ ഉണ്ടായ വൈദ്യുതി പ്രതിസന്ധിയെ തുടർന്ന് കൂടിയ വിലയ്ക്ക് കേരളം വാങ്ങുന്ന വൈദ്യുതിയുടെ ഭാരം സർചാർജിന്റെ രൂപത്തിൽ പിന്നീട് ഉപഭോക്താവിൽ തന്നെ എത്തിച്ചേരും. സാധാരണ പുറത്തുനിന്ന് യൂണിറ്റിന് 6.50 രൂപ നിരക്കിൽ വാങ്ങുന്ന വൈദ്യുതി ശനിയാഴ്ച പീക്ക് സമയത്ത് വാങ്ങിയത് 18 രൂപയ്ക്കാണ്. ഇത്രയിൽ വൈദ്യുതി ബോർഡിൽ നിന്നുണ്ടാകുന്ന അധിക ചെലവാണ് പിന്നീട് സർചാർജായി ഉപഭോക്താക്കളുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നത്. മോൺസനെ വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങും. ചൈനയുടെ സമ്മർദ്ദം തുടരുവോളം ഇന്ത്യയും പിന്നോട്ടില്ല, കരസേനാ മേധാവി. ഫാക്ട്, മൈസൂരിലും 1 തട്ടിപ്പ്, പിന്നിൽ മുമ്പ് പിടിക്കപ്പെട്ടയാൾ. കളമശ്ശേരി. കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ ഫാക്ടിന്റെ കർണാടക ചിക്കമംഗളൂർ വിപണന കേന്ദ്രത്തിൽ നടന്ന കോടികളുടെ തിരിമറി പുറത്തായതിനു പിന്നാലെ മൈസൂരിലും സമാന രീതിയിലുള്ള തട്ടിപ്പ് കണ്ടെത്തി. മൈസൂർ വിപണന കേന്ദ്രത്തിൽ 25 ടൺ ഫാക്ട് ആംഫോസ്, 15 ടൺ അമോണിയം സൾഫേറ്റ്, 6 ടൺ ഫാക്ട് ഓർഗാനിക് എന്നിവയാണ് തിരിമറി നടത്തിയത്. ഗിരിധർ. ഇന്ധനവില കേന്ദ്ര നയം തിരുത്തണമെന്ന് DYFI. ഇന്ധന നികുതി കൊള്ളയ്ക്ക് മുഖ്യമന്ത്രി കൂട്ടുനിൽക്കുന്നു. അലയൻസ് ഷെയറും സ്വകാര്യ ചിറകിലേക്ക്. അലയൻസ് ഷെയർ ഓഹരി വിൽപ്പനയിലൂടെ 2000 കോടി രൂപ നേടാനാകുമെന്ന് സർക്കാരിന്റെ പ്രതീക്ഷ. ന്യൂഡൽഹി. എയർ ഇന്ത്യയുടെ സ്വകാര്യവൽക്കരണം വിജയിച്ചതിന്റെ ചൂടുപിടിച്ച് പ്രാദേശിക വിമാന കമ്പനിയായ അലയൻസ് ഷെയറിന്റെ ഓഹരികളും അതിവേഗം വിറ്റഴിക്കാനുള്ള നടപടികൾക്ക് കേന്ദ്രം തുടക്കമിടുന്നു. എയർ ഇന്ത്യയുടെ കീഴിലായിരുന്ന അലയൻസ് ഷെയറിനെ ഓഹരി വിൽപ്പനയുടെ മുന്നോടിയായി കേന്ദ്രം സ്വതന്ത്രമാക്കിയിരുന്നു. എയർ ഇന്ത്യ ടാറ്റയ്ക്കിനിയും ചെലവേറും. എയർ ഇന്ത്യയുടെ ഓഹരി വിൽപ്പന സംബന്ധിച്ച ധാരണാപത്രം ടാറ്റയുമായി അടുത്തയാഴ്ച ഒപ്പുവയ്ക്കുമെന്ന് ദീപൻ സെക്രട്ടറി തുഹീൻ പാണ്ഡെ പറഞ്ഞു. ഡിസംബറിനകം തന്നെ എയർ ഇന്ത്യയെ ഏറ്റെടുക്കുന്ന നടപടി ടാറ്റാ സൺസ് പൂർത്തിയാക്കും. അലയൻസ് എയർ. എയർ ഇന്ത്യയുടെ ഉപസ്ഥാപനമായിരുന്ന പ്രാദേശിക വിമാന സർവീസ് കമ്പനി ചെറുനഗരങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ച് സർവീസ് 48 നഗരങ്ങളിലേക്കായി സർവീസ് നടത്തുന്നത്. 19 വിമാനങ്ങൾ 2019-20 കുറിച്ചത് 201 കോടി രൂപ അറ്റ നഷ്ടം. നിയന്ത്രണം വിട്ട KSRTC ബസ് വൈദ്യുതി പോസ്റ്റിൽ ഇടിച്ചുകയറി. ബാലരാമപുരത്ത്.
കടലിൽ കുളിക്കാനിറങ്ങിയ രണ്ട് വിദ്യാർത്ഥികളെ കാണാതായി. വിഷ്ണു ആരോമാൽ വർക്കല കാപ്പിൽ പൊഴിമുഖത്ത് കടലിൽ കുളിക്കാനിറങ്ങിയ രണ്ട് വിദ്യാർത്ഥികളെ കാണാതായി. കല്ലമ്പലം മാവിൻമൂട് പാണത്ര പ്ലാവിള വീട്ടിൽ കൃഷ്ണകുമാറിന്റെയും ബീനയുടെയും മകൻ വിഷ്ണു 19 കല്ലമ്പലം മാവിൻമൂട് പ്രസിഡന്റ് മുക്കിന് സമീപം എസ് എ മൻസിലിൽ വാടകയ്ക്ക് താമസിക്കുന്ന ഗിരീഷിന്റെ മകൻ ആരോമാൾ അച്ചു 16 എന്നിവരെയാണ് കാണാതായത്. വാക്കുതർക്കത്തെ തുടർന്ന് കൊലപാതക ശ്രമം, പ്രതി അറസ്റ്റിൽ. കല്ലമ്പലം വീടിന്റെ സൺഷെയ്ഡ് ആർക്കുന്ന തർക്കത്തെ തുടർന്ന് യുവാവിനെ ആക്രമിച്ച പ്രതി അറസ്റ്റിൽ. മാവൂർ പഴുവടി പുത്തൻ വീട്ടിൽ റഫീജ് ഖാൻ 38 അറസ്റ്റിലായത്. കഴിഞ്ഞ 7 കേസിനാസ്പദമായ സംഭവം. മിസ് വേൾഡ് സിംഗപ്പൂരിൽ മലയാളി തിളക്കം. സെക്കൻഡ് പ്രിൻസസ്സായി നിവേദ ജയശങ്കർ. സിംഗപ്പൂർ 2021 മിസ് വേൾഡ് സിംഗപ്പൂർ ഫിനാലിയിൽ മലയാളി തിളക്കം. ഇന്നലെ നടന്ന ഫൈനലിൽ മലയാളിയായ നിവേദ ജയശങ്കർ സെക്കൻഡ് പ്രിൻസസ് കിരീടം ചൂടി. കായ് ലിംഗ് ഹോയാണ് മിസ് വേൾഡ് സിംഗപ്പൂർ. വീട്ടമ്മ മലയടിവാരത്ത് മരിച്ച നിലയിൽ. ഷൈനി വെള്ളറ വിറക് ശേഖരിക്കാൻ പോയ വീട്ടമ്മയെ ദുരൂഹ സാഹചര്യത്തിൽ മലയടിവാരത്ത് മരിച്ച നിലയിൽ കണ്ടെത്തി. പേരേക്കോണം ഉലട്ടിമുട് നിർമ്മലാ ഭവനിൽ അനിരുദ്ധന്റെ ഭാര്യ ഷൈനിയാണ് 38 മരിച്ചത്. ശനിയാഴ്ച വൈകുന്നേരം 5 മയിലാടുമ്പാഴ അടിവാരത്ത് നാട്ടുകാരും ബന്ധുക്കളും നടത്തിയ തെരച്ചിലാണ് കൈയും കാലും ഒടിഞ്ഞ നിലയിൽ മൃതദേഹം കണ്ടെത്തിയത്. 6 കഴിഞ്ഞിട്ടും ആസ്ഥാനമില്ലാതെ പാലക്കാട് പിന്നാക്ക വിഭാഗ വികസന വകുപ്പ്. കൃഷി ഗീതാ ശില്പശാല ഇന്ന് പി പ്രസാദ് ഉദ്ഘാടനം ചെയ്യും തിരുവനന്തപുരത്ത്. അന്നത്തെ ഒന്നിനും കൊള്ളാത്തവൻ ക്ലിക്കഡ് ദീപുദാസ്. കൊല്ലം ഒന്നിനും കൊള്ളാത്തവൻ എന്ന പേരുദോഷം ഒരുപാട് കേട്ടിട്ടാണ് സ്കൂൾ പഠനകാലത്ത് ദീപുദാസ്. അതേ ദീപുദാസിന്റെ സേവനം കിട്ടാൻ ഇന്ന് കാത്തിരിക്കുന്നത് ബഹുരാഷ്ട്ര കമ്പനികൾ. അറബ് രാജ്യങ്ങളിലെ ക്ലാസിക് ഫുഡ് മാഗസിനുകളിലെ കവർ പേജുകളിലും ചാനൽ ഷോകളിലും ദീപും അദ്ദേഹം പകർത്തിയ ചിത്രങ്ങളും നിറയുകയാണ്. വിഭവങ്ങളെ അണിയിച്ചൊരുക്കി ഫോട്ടോ എടുക്കാനുള്ള കഴിവാണ് ഇന്റർനാഷണൽ ഫുഡ് ഫോട്ടോഗ്രാഫ് ആക്കിയത്. നേട്ടങ്ങൾക്ക് പിന്നിൽ വാശിയുടെ കഥയുണ്ട്. സ്കൂൾ പരീക്ഷകളിൽ കാര്യമായ മാർക്ക് ലഭിച്ചിരുന്നില്ല. ഫൈൻ ആർട്സ് കോളേജ് പ്രവേശനത്തിലുള്ള എൻട്രൻസ് പരീക്ഷയിലും തോറ്റു. സ്വകാര്യ ആനിമേഷൻ കമ്പനിയിൽ ജോലി ലഭിച്ചെങ്കിലും ക്ലച്ച് പിടിച്ചില്ല. സുഹൃത്ത് തരപ്പെടുത്തിയ വിസയിൽ അബുദാബിയിലേക്ക് പറഞ്ഞു. ചെറിയ പരസ്യ കമ്പനിയിൽ ജൂനിയർ ആർട്ട് ഡയറക്ടറായി. 2013 ഇറാനിയൻ കമ്പനിയായ ബഹ്റുസ്നിക്കിന്റെ പരസ്യത്തിനായി ചിത്രമെടുക്കാൻ അവസരം ലഭിച്ചത് വഴിത്തിരിവായി. ദീപ് പകർത്തിയ ചിത്രങ്ങൾ ഉപയോഗിച്ചുള്ള ബ്രോഷർ ഗൾഫ് ഫുഡ് എക്സിബിഷനിൽ ശ്രദ്ധിക്കപ്പെട്ട്. ബൈറ ഫുഡ് പ്രോഡക്ട്സ് അടക്കമുള്ള വമ്പൻ കമ്പനികൾ ദീപുമായി കരാറൊപ്പിട്ടു. ക്യാമറ വാങ്ങാൻ നിവൃത്തിയില്ലാതിരുന്ന ദീപു ലക്ഷങ്ങൾ വിലയുള്ള ക്യാമറകൾ വാങ്ങി. കുറച്ചുകാലം ജർമ്മനിയിലും പ്രവർത്തിച്ചു. ഇപ്പോൾ ദുബായ് മീഡിയ സിറ്റി കേന്ദ്രീകരിച്ച് പരസ്യ കമ്പനികൾക്കായി പ്രവർത്തിക്കുന്നു. കൊല്ലം അഞ്ചൽ ഗുരുഭവനിൽ ശിവദാസൻ അംബിക ദമ്പതികളുടെ മകനാണ്. ദുബായിൽ സ്വകാര്യ ബാങ്കിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയറായ ജീനയാണ് ഭാര്യ. 4 വിദ്യാർത്ഥിനി നന്ദിക മകൾ. അണക്കെട്ടിൽ മുങ്ങി ഗ്രഹനാഥൻ മരിച്ച നിലയിൽ. വി സി ടോമി കുളമാവ്. ഗ്രഹനാഥനെ കുളമാവ് ഡാമിൽ മുങ്ങിമെച്ച നിലയിൽ കണ്ടെത്തി. തങ്കമണി സ്വദേശി വാണിശ്ശേരിയിൽ വി സി ടോമിയാണ് 59 മരിച്ചത്. മൂന്നാമിടത്തിൽ ഇറ്റലി. യുവേഫ നേഷൻസ് ലീഗ് ലൂസേഴ്സ് ഫൈനലിൽ ഇറ്റലി 2-1 ബെൽജിയത്തെ കീഴടക്കി. ഖത്തറിന് കൽബ് തകർത്ത് പറങ്ങിപ്പട. ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ കളിച്ച യൂറോപ്യൻ താരമായി ക്രിസ്റ്റ്യാനോ റൊണാൾഡോ. ഇന്ത്യൻ വനിതകൾക്ക് പരമ്പര നഷ്ടം. ക്വീൻസ്ലാൻഡ് ആസ്ട്രേലിയക്കെതിരായ 3 14 തോറ്റ ഇന്ത്യൻ വനിതാ ടീം 0-2 പരമ്പരയും അടിയറവ് വെച്ചു. ചെന്നൈക്ക് ലക്ഷ്യം 171. അകത്താറ് പുറത്താറ് ആര്. റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരും കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും തമ്മിലുള്ള ഐ പി എൽ എലിമിനേറ്റർ ഇന്ന്. മൊഴികളിൽ വൈരുദ്ധ്യങ്ങളേറെ. മന്ത്രിപുത്രനെ ഇന്ന് കസ്റ്റഡിയിൽ വാങ്ങും. സംഭവത്തിൽ കർഷകർക്കെതിരെയും FIR. തെളിവുകൾ ദുർബലം. രാകേഷ് ഡിഗായത്ത് വിവാദത്തിൽ അസ്ഥികലശ യാത്ര ഇന്ന്. പാക് ആണവ പദ്ധതിയുടെ പിതാവ് IQ ക്യാൻ അന്തരിച്ചു. സർക്കാരിനെതിരെ അസ്ഥിരമാക്കാൻ ശ്രമിക്കരുത് താലിബാൻ. സർക്കാരിനെ അസ്ഥിരമാക്കാൻ ശ്രമിക്കരുത് താലിബാൻ. കൽക്കരി ക്ഷാമം കേന്ദ്രത്തിന്റെ എതിരെ ഡൽഹി ഉപമുഖ്യമന്ത്രി. കൊറോണ മാതാക്ഷേത്രം തകർത്തെന്ന് ഹർജി. സ്ത്രീക്ക് 5,000 പിഴ. ലണ്ടനിൽ വെടിവയ്പ്. മലയാളി ഉൾപ്പെടെ 3 പരിക്ക്. ലണ്ടൻ കിഴക്കൻ ലണ്ടനിലെ ബാർബർ ഷോപ്പിൽ അജ്ഞാതൻ നടത്തിയ വെടിവയ്പ്പിൽ മലയാളി യുവാവ് ഉൾപ്പെടെ 3 പരിക്കേറ്റു. ലണ്ടൻ യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥിയായ 22-കാരനായ മലയാളിക്കാണ് പരിക്കേറ്റത്. ഇയാളുടെ നില അതീവ ഗുരുതരമാണ്. കൂടുതൽ വിവരങ്ങൾ പോലീസ് പുറത്തുവിട്ടിട്ടില്ല. ന്യൂഹാമിൽ വെള്ളിയാഴ്ച പ്രാദേശിക സമയം രാത്രി 7 സംഭവം. തിരക്കേറിയ സലൂണിൽ അതിക്രമിച്ച് കയറി വെടിവെച്ച അക്രമികൾ മലയാളി യുവാവിനെ കുത്തിപ്പരിക്കേൽപ്പിക്കുകയും ചെയ്തു. പരിക്കേറ്റ 19-17 വയസ്സുള്ള മറ്റു 2 അപകട നില തരണം ചെയ്തതായി ആശുപത്രി അധികൃതർ അറിയിച്ചു. അക്രമികളുടേതെന്ന് കരുതുന്ന കാർ വഴിയരികിൽ ഉപേക്ഷിച്ചു. നിലയിൽ കണ്ടെത്തി. ഭീകരാക്രമണമല്ലെന്ന് സ്ഥിരീകരിച്ച പോലീസ് പ്രതികൾക്കായി തിരച്ചിൽ ഊർജിതമാക്കി. റജുല കൊല്ലം. KK ഗോപി ചാലക്കുടി. ബി ഫാത്തിമ കരുനാഗപ്പള്ളി. അരവിന്ദാക്ഷൻ കൊല്ലം. അജ്ഞാതൻ തീവണ്ടി തട്ടി മരിച്ച നിലയിൽ. നെയ്യാറ്റിങ്കര പോലീസ് ക്വാർട്ടേഴ്സിന് സമീപത്തെ റെയിൽവേ ട്രാക്കിൽ അജ്ഞാതനെ തീവണ്ടി തട്ടി മരിച്ചതിൽ കണ്ടെത്തി. 45 അമ്പനിയുടെയിൽ പ്രായം തോന്നിക്കും. ഇടത് കൈത്തണ്ടയിൽ ചുവന്ന നൂല് കെട്ടിയിട്ടുണ്ട്. കാവിമുണ്ടും വെള്ളയിൽ വരകളുള്ള ഷർട്ടുമാണ് വേഷം. ആളെക്കുറിച്ച് വിവരം ലഭിക്കുന്നവർ നെയ്യാറ്റിങ്കര പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെടണമെന്ന് CI അറിയിച്ചു. അക്കിത്തം പുരസ്കാരം MD സമർപ്പിച്ചു കോഴിക്കോട്. വി മുരളീധരൻ ന്യൂയോർക്കിലേക്ക്. ന്യൂഡൽഹി ഐക്യരാഷ്ട്രസഭ സുരക്ഷാ കൌൺസിലിന്റെ സുസ്ഥിര സമാധാന വിഷയങ്ങൾക്കായുള്ള ഉന്നതതല യോഗത്തിൽ പങ്കെടുക്കാൻ കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ ന്യൂയോർക്കിലേക്ക് പുറപ്പെട്ടു.
തുലാമാസ പൂജ ശബരിമല നട 16 തുറക്കും. നടപടി വേണു ആശുപത്രിയിൽ നട നടപടി വേണുവിനെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഉദര സംബന്ധമായ അസുഖബാധിതനായ അദ്ദേഹം ഗുരുതരാവസ്ഥയിൽ ഐസിയുവിൽ ചികിത്സയിലാണ്. ദീർഘനാളായി ഇതേ അസുഖത്തിന് ചികിത്സ നടത്തി വരികയായിരുന്നു. എന്തുകൊണ്ട് വില വർധന എങ്ങനെ ബാധിക്കും? കോവിഡിലെ വിലക്കയറ്റം 100 പിന്നിട്ട് ഡീസലും പാറശാലയിൽ ഡീസൽ വില 100.08 രൂപ, പെട്രോൾ വില 106.66 രൂപ. വെള്ളാപ്പള്ളി ജനമനസ്സറിഞ്ഞ നേതാവ് പെരുമ്പടവം. ഉണർത്തിയത് കൂട്ടായ പ്രവർത്തനം വെള്ളാപ്പള്ളി. ഇന്ധന വില വർധന ആസൂത്രിത കൊള്ള, കൊടിക്കുന്നിൽ സുരേഷ് എം പി. സന്തോഷ് ബാലകൃഷ്ണൻ അന്തരിച്ചു. തിരുവനന്തപുരം അമൃത ടി വി ഡെപ്യൂട്ടി ന്യൂസ് എഡിറ്റർ സന്തോഷ് ബാലകൃഷ്ണൻ 46 അന്തരിച്ചു. ഹൃദയാഘാതത്തെ തുടർന്ന് ഇന്നലെ പുലർച്ചെ തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. സൂര്യ ടി വിയിലൂടെ ദൃശ്യമാധ്യമ രംഗത്തെത്തിയ സന്തോഷ് 5 വർഷം മുൻപാണ് അമൃത ടി വി വാർത്താ വിഭാഗത്തിൽ എത്തിയത്. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.